ദാ ഇവിടെ വെച്ചാണ് ഞാനത് ചെയ്തത്. എന്നിട്ട് കത്രിക കസേരയുടെ താഴേക്കെറിഞ്ഞു. പിന്നീട് വാട്ടർ പ്യൂരിഫയറിൽ നിന്നും വെള്ളമെടുത്തു കുടിച്ചു, മുഖം കഴുകി. അധ്യാപകൻ സന്ദീപ് ഡോക്ടർ വന്ദനാദാസിനെ കൊലപ്പെടുത്തിയ സംഭവങ്ങൾ ഓരോന്നായി അന്വേഷണ സംഘത്തിന് കൃത്യമായി പറയുകയായിരുന്നു. ഇന്നലെ പുലർച്ചെ 4:00 സന്ദീപിനെ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ തെളിവെടുപ്പിനായി കൊണ്ടുവന്നത്. പകൽ എത്തിച്ചാൽ പ്രതിഷേധമടക്കം ഉണ്ടാകുമെന്നതിനാൽ പുലർച്ചെയാണ് കൊണ്ടുവന്നത്. സന്ദീപ് വീണ്ടും അഭിനയം നടത്തുമോ എന്ന ആശങ്ക അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഉണ്ടായിരുന്നു. എന്നാൽ താൻ നടത്തിയ ക്രൂരകൃത്യത്തിന്റെ വിവരങ്ങൾ അണുവിട തെറ്റാതെ സന്ദീപ് വിവരിച്ചു. പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ സന്ദീപ് പറഞ്ഞത് അന്വേഷണത്തിന് സഹായകരമായി മാറി. തുടർന്ന് പ്രതി സന്ദീപിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിലും വിട്ടു. 23 കസ്റ്റഡി കാലാവധി. പ്രതിയെ 23 ഓൺലൈനായി കോടതിയിൽ ഹാജരാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. ക്രൈംബ്രാഞ്ച് കസ്റ്റഡി കാലാവധി അവസാനിച്ചതിന് പിന്നാലെയാണ് സന്ദീപിനെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത്. സന്ദീപിന് വൈദ്യസഹായമടക്കം നൽകാനും കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. കേസിൽ പ്രതി കുറ്റം സമ്മതിച്ചു. കഴിഞ്ഞ ദിവസം സന്ദീപിനെ വീണ്ടും മാനസിക പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. സർക്കാർ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള വിദഗ്ധ സംഘമാണ് പരിശോധന നടത്തിയത്. പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിലായിരുന്നു പരിശോധന. പ്രതിക്ക് മാനസിക പ്രശ്നങ്ങളില്ലെന്ന് വിദഗ്ധ സംഘം കണ്ടെത്തി. ഇതോടെ മാനസിക പ്രശ്നങ്ങളില്ല എന്ന ആദ്യ റിപ്പോർട്ട് വിദഗ്ധ സംഘം ശരിവെക്കുകയായിരുന്നു. ലഹരിക്ക് അടിമപ്പെട്ടാണ് സന്ദീപ് കൊല നടത്തിയതെന്ന വിലയിരുത്തൽ. കൊലപാതക സമയത്ത് മാരകമായ സിന്തറ്റിക് മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നതായും സംശയമുണ്ട്. ഡോക്ടർ വന്ദനാദാസിനേറ്റത് 17 കുത്തുകളാണ്. ആഴത്തിലേറ്റ 4 കുത്തുകളാണ് മരണകാരണം. കഴിഞ്ഞ 10 പുലർച്ചെ 4:40 കൊലപാതകം. അതേസമയത്ത് തെളിവെടുപ്പും പൂർത്തിയാക്കി. പുലർച്ചെ 4:37 ഇയാളെ താലൂക്ക് ആശുപത്രിയിൽ തെളിവെടുപ്പിനെത്തിച്ചത്. കൊലപാതകവും കൊലപാതകത്തിന് ശേഷം നടന്ന കാര്യങ്ങളും പ്രതി ക്രൈംബ്രാഞ്ച് സംഘത്തോട് കൃത്യമായി വിവരിച്ചു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.